ഹായ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വേറെ ഇഷ്ട സീരിയലായ അമ്മേറിയാതെ സീരിയലിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി ഒരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിലേക്ക് കാണിക്കുന്നത് സച്ചിയും മൂർത്തിയും കൂടെയും കൂടി നമ്മുടെ വിനയൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ് വിനയൻ്റെ ഭാര്യ ആ കയറുവാ സച്ചിയേട്ടാ മൂർത്തിയേട്ട രണ്ടുപേരും വന്നിട്ടുണ്ടല്ലോ രണ്ടുപേരെയും മാത്രമേ ഞാൻ ക്ഷണിച്ചിട്ടുള്ളൂ കേട്ടോ എന്ന് പറയുന്നു ആ ഞങ്ങൾ ഇന്ന് അവൻ്റെ ഓർമ്മയായിട്ട് ഇങ്ങോട്ട് വരണ്ട എന്നൊക്കെ ഓർത്തതാണ് കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ അവൻ്റെ ചിന്തകൾ മാത്രമേ മനസ്സിൽ കാണുള്ളൂ അത് ഓർത്ത് വെറുതെ വിഷമിക്കേണ്ടായിരുന്നു കരുതിയിട്ടാ നിന്നത് അല്ല നിങ്ങൾ നേരത്തെ കൂട്ടുകാരായിരുന്നപ്പം എപ്പോഴും വരുമായിരുന്നല്ലോ പിന്നെ സച്ചിയേട്ടൻ സച്ചിയേട്ടൻ ഈ വീടുമായിട്ടുള്ള ബന്ധം ചെറുതുമല്ലായിരുന്നു സച്ചിയേട്ടൻ്റെ ഫാമിലിയും നമ്മുടെ ഫാമിലിയും എത്ര അടുത്തായിരുന്നു കഴിഞ്ഞിരുന്നത് പിന്നെ നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായി പിന്നെ പരസ്പരം നിങ്ങൾ അങ്ങും അങ്ങും പിരിഞ്ഞു പോവുകയും ചെയ്തു പിന്നെ മൂർത്തിയേട്ടനാണേലും ഇടയ്ക്ക് എന്തൊക്കെയോ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു സച്ചിയേട്ടനാണേലും പ്രശ്നങ്ങളും കാര്യങ്ങളായിരുന്നു ഇവിടെ വിനയേട്ടനാണേലും അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു പക്ഷേ വിനയേട്ട് അവസാന നാളുകളിൽ വിനയേട്ടൻ ഭയങ്കരമായിട്ട് സന്തോഷത്തിലായിരുന്നു ആ സന്തോഷം അധികം നാളിൽ നിന്നുമില്ല കേട്ടോ അതിനിപ്പുറം തന്നെ വിനിയേട്ടനെ അങ്ങ് കൊണ്ടുപോയില്ലേ ബാ നമുക്ക് വിനിയട്ടൻ്റെ അടുത്തേക്ക് പോകാം എന്ന് തന്നെ പറഞ്ഞിട്ട് അവിടെ വിനയൻ്റെ ഫോട്ടോ മാലയിട്ട് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് അങ്ങോട്ട് ഇവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടു പോവുകയാണ് അവിടെ ചെന്നിട്ട് പറയുന്നു എൻ്റെ വിനയേട്ടൻ നിങ്ങളെ രണ്ടുപേരെയും ഇപ്പോൾ ഒത്തിരി കാണാൻ ആഗ്രഹിക്കുന്നുണ്ടാവും വിനയേട്ട ദേ നിങ്ങളുടെ കൂട്ടുകാരെത്തിയിട്ടുണ്ട് കേട്ടോ അവരെ നിങ്ങൾ ഒത്തിരിയേറെ സ്നേഹിച്ചിരുന്നതല്ലേ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ ഒന്നിച്ചല്ലായിരുന്നോ നടന്നുകൊണ്ടിരുന്നേ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾ ഒരുമിച്ചല്ലായിരുന്നോ ഇപ്പം വിനിയേട്ടം പോയി അവർ രണ്ടുപേരും ഇവിടെ ഒറ്റയ്ക്ക് വിനിയേട്ടനെ കാണാൻ പറഞ്ഞു അവർക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഉണ്ടെങ്കിൽ പോലും വിനിയേട്ടൻ്റെ ഓർമ്മകൾ അവരുടെ ഉള്ളിലേക്ക് വന്നാലോ എന്ന് ഓർത്തിട്ടാണ് അവരിങ്ങോട്ട് വരാഞ്ഞത് എന്നൊക്കെ പറയുന്നു അപ്പോൾ ശശി ചോദിക്കുന്നു ഇന്ന് വേറെ ആരും ഇവിടെ വന്നില്ലേനെ പത്രക്കാരും ആൾക്കാരും കൂടെ വന്നു പോയിരുന്നു അവർ വന്നിട്ടെങ്കിലും ഞാൻ ഇവിടെ വേറെ സത്യോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഉണ്ടാക്കിയില്ല ഇന്നിപ്പം നിങ്ങൾക്ക് വേണ്ടി മാത്രമേ റെഡി ആക്കിയിട്ടുള്ളൂ വന്നവർക്ക് ചായ സ്നാക്സൊക്കെ കൊടുത്ത് ഞാൻ പറഞ്ഞു വിടുകയാണ് ചെയ്തത് അവരാണെങ്കിൽ എന്നെ ടി വിയിലേക്കും മറ്റ് പ്രോഗ്രാമിലേക്കുമൊക്കെ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് പക്ഷെ ഞാൻ പോയില്ല എന്ത് പറയാനായിട്ടാ ചെന്നിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചോദിക്കും അതൊക്കെ പറയുന്നതിനും പറയാം ഇവിടെ ഇരിക്കുന്നതല്ലേ എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനൊരു പ്രോഗ്രാമിനും പങ്കെടുക്കാനായിട്ട് പോകാഞ്ഞത് എന്ന് പറയുന്നു ആ സമയം സച്ചി ചോദിക്കുന്നു ബിനയനെ ആ മരിച്ച സമയത്ത് ഒത്തിരിയേറെ സന്തോഷിച്ചായിരുന്നല്ലേ എന്ന് ചോദിക്കുന്നു ഒത്തിരിയേറെ സന്തോഷിച്ചു സന്തോഷിച്ച കാരണം പോലും അറിയില്ലായിരുന്നു ആ സന്തോഷത്തിൻ്റെ അവസാനമാണ് ബിനേട്ടം പോയതെന്ന് അപ്പോൾ സച്ചി പറയുന്നു അവനെന്നാ സന്തോഷിച്ച കാരണം ഇപ്പോഴും ഞങ്ങൾക്കറിയില്ല എന്തായിരുന്നു എന്നവൻ പറയാതെയാണ് പോയത് അവനും പറയാമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ പിന്നീട് അവനെ കാണുന്നത് ഈ അവസ്ഥയിലായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ മൂർത്തി പറയുകയാണ് അങ്ങനെയല്ലടാ അവൻ്റെ സന്തോഷത്തിൻ്റെ കാരണം ഏകദേശം എനിക്കറിയാം അതെൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറയുന്നു അപ്പോൾ സച്ചി ചോദിക്കുന്നു എന്തടാ എന്താ കാര്യം പക്ഷേ നീ തുറന്ന് പറയുന്നില്ലല്ലോ ആ സന്തോഷം അവൻ പറഞ്ഞില്ല ഒരു ദിവസം അവനങ്ങ് പോയി ആ സന്തോഷങ്ങളൊന്നും പറയാതെ ഇതേപോലെ നിനക്കും അറിയാം നീ ഇതും ഇനിയും മറച്ചു പിടിച്ച് കണക്കാനാണോ അവശ്രമിക്കുന്നത് നീ ഇനിയെങ്കിലും തുറന്നു പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുന്നു അപ്പം ഇനി എൻ്റെ ഭാര്യ പറയുകയാണ് അതേ ഇനിയെങ്കിലും നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിലുള്ള ഈ തർക്കം തീർന്നില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ വിനിയട്ടം പറഞ്ഞ കാര്യം മൂർത്തിയായിട്ട് മാത്രമേ അറിയത്തുള്ളൂ അല്ലേ എന്ന് ചോദിക്കുന്നു ഇല്ല ഞാനത് ഇന്ന് ഇവനോട് പറയും ഇവനോട് ഞാൻ പറയേണ്ട സമയമാകുന്നേ ഉള്ളൂ എന്ന് എന്നാൽ പിന്നെ നിങ്ങൾക്കുള്ള ഊണ് ഞാൻ എടുക്കട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് ചെല്ലുന്നു അപ്പം സച്ചിയോട് മൂർത്തി ചോദിക്കുകയാണ് എടാ നിനക്ക് ആ കാര്യം അറിയണമല്ലേ നിന്നോട് ഞാൻ പറയാമെന്ന് പറഞ്ഞല്ലോ പിന്നെ നീ എന്തിനാ പരിഭ്രമിക്കുന്നതെന്ന് അപ്പം സച്ചി പറയുന്നു എടാ നീ അത് പറ ഇന്നെങ്കിലും നീ എന്നോട് പറ ഇവിടെ വിനയൻ്റെ ആത്മാവിൻ്റെ മുന്നിൽ വെച്ച് നീ എന്നോട് പറ എന്താ കാര്യം ഞങ്ങൾ അത് ഞാൻ പറയാം ഇന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലോ വൈകുന്നേരം നീ എനിക്കൊരു പാർട്ടി അറേഞ്ച് ചെയ്യണമെന്ന് ആ പാർട്ടിയിൽ വെച്ച് ഞാൻ നിന്നോട് കാര്യം എന്താണ് എന്നുള്ളത് പറയും ആ സന്തോഷ വാർത്ത കേൾക്കാനായിട്ട് നീ കാത്തിരുന്നു അത് കാത്തിരുന്ന് നീ അത് കേൾക്കുന്ന സമയത്ത് നിനക്ക് മനസ്സിലാകും എൻ്റെ മനസ്സിൽ എത്ര കാര്യങ്ങളാണ് ഉള്ളിലുണ്ടെന്നും ആ കാര്യങ്ങൾ വെച്ചാണ് ഞാൻ എല്ലാം നേടിയത് എന്നുള്ളതും എല്ലാ കാര്യങ്ങളും ഏറ്റവും വിസം നിനക്ക് ഞാനിന്ന് പറഞ്ഞു തരും പക്ഷേ അതിനൊക്കെ മുമ്പ് ഒരു ചെറിയ പണിയുണ്ട് എന്ന് തന്നെ പറയുന്നു എന്നാൽ ഈ സമയത്ത് അവർക്ക് ഭക്ഷണങ്ങളും കാര്യങ്ങളുമെല്ലാം എടുക്കാനായിട്ട് അവിടെ നന്ദിത പോയിട്ടേ ഉള്ളൂ ഈ സമയത്താണ് നമ്മുടെ അവിടെ വീട്ടിലാണെങ്കിൽ അലീന അമ്മയുടെ കൂടെ ഇന്ന് നിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോയേക്കുന്ന ദിവസം കൂടെയും കൂടിയാണ് അപ്പോൾ അളീന അവിടെ ഇരുന്ന് ഊണൊക്കെ കഴിച്ച് അവിടെ നിന്ന് മൂർത്തിയുടെ അടുത്തേക്ക് പോകാൻ റെഡി ആയിട്ടാണ് നിൽക്കുന്നത് ഈ ഇതേ സമയത്ത് അമ്പാടിയാണെങ്കിൽ ഒരു മനസ്സമാധാനവും ഇല്ല ടീച്ചറിൻ്റെ കാര്യത്തിൽ ടീച്ചർ എന്താണോ തീരുമാനിച്ചിരിക്കുന്നത് പതിമൂന്നാം തീയതി എന്നൊരു ഡേറ്റിൽ ടീച്ചർ എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ച് വെച്ചിട്ടുണ്ട് ടീച്ചറുടെ മനസ്സിൽ എന്താണെന്ന് ചോദിച്ചിട്ട് ടീച്ചർ ഇതുവരെ അതിനുള്ള ഉത്തരവും തന്നിട്ടില്ല എന്താണെന്നറിയാൽ അമ്പാടി ഈ കാര്യങ്ങളെപ്പറ്റി കാളിയനോട് പറയുന്നു അപ്പോൾ കാളിയൻ പറയുക ഏയ് അതൊന്നും ആയിരിക്കില്ല പതിമൂന്നാം തീയതി അവനിയൻ്റെ ആണ്ടല്ലേ അതുകൊണ്ടൊക്കെ ആയിരിക്കും അമ്പാടി സാറേ വേറെ ഒന്നും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അതൊന്നും അല്ലടാ അലീനയുടെ മനസ്സിൽ എന്തൊക്കെയോ വല്ലാത്ത കാര്യങ്ങൾ ആലയടിക്കുന്നുണ്ട് അയാൾ എന്തൊക്കെയോ മറച്ചു പിടിച്ചാണ് നിൽക്കുന്നത് അവിടെ കതിന് ഇറക്കാൻ പോകാത്തതിന്റെ ഭാവം വരെ അത് അതുമായിട്ട് സംബന്ധിച്ചാണ് പിന്നെ എന്നെ കാണാനായിട്ട് കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നായിരുന്നല്ലോ അമ്മയുടെ അടുത്തും എൻ്റെ അടുത്തും ഒത്തിരിയേറെ സംസാരിച്ചു അതിനുശേഷം എൻ്റെ കൂടെ പുറത്തൊക്കെ വന്നു അപ്പോഴും അലീന യഥാർത്ഥത്തിൽ സന്തോഷിച്ചിരുന്നില്ല സന്തോഷം ഞങ്ങളുടെ മുന്നിൽ അഭിനയിക്കുകയാണ് ഉണ്ടായത് ചോദിച്ചിട്ട് മറുപടിയും ഒന്നും പറഞ്ഞില്ല എല്ലാം മറച്ചു പിടിക്കുന്ന രീതിയിലുള്ള കുറേയേറെ ന്യായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൂ എന്നാലും അലീനയുടെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് എന്നൊരു തോന്നൽ എനിക്കുണ്ട് അവൾ എന്തെങ്കിലും എടുത്തു ചാടി ചെയ്യുവെന്നോ ഇല്ലെങ്കിൽ അവളെ ഇപ്പം തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളെ അവൾ ഇല്ലാതാക്കാൻ വേണ്ടി പോകുമോ എന്നൊക്കെയുള്ളൊരു സംശയങ്ങൾ എന്തായാലും ആ സംശയങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് അമ്പാടി പറയുമ്പോൾ അവിടെ കതിരിനെ കാണാനായിട്ട് നമ്മുടെ കാളിയം പോകുന്നു കതിനെ കണ്ട് സെല്ലിൽ കണ്ട് അവിടെ ജയിലിൻ്റെ ആ ഒരു അഴിയുണ്ടല്ലോ അവിടെ വന്ന് കതിരി നിൽക്കുന്നു കാളിയനടുത്ത് എന്ന് സംസാരിക്കുകയാണ് അപ്പോൾ കാളിയനോട് പറയുന്നു ആ ഏട്ട ഏട്ടനെ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചതേ ഉള്ളൂ അപ്പോഴത്തേക്ക് ഏട്ടൻ അന്നല്ലേ ഏട്ടനോട് ചില കാര്യങ്ങൾ പറയാനുള്ളത് എന്താ മോളെ എന്ന് ചോദിക്കുന്നു അതേ എന്നെ കാണാൻ ടീച്ചർ വന്നിരുന്നു ടീച്ചർ ഇവിടെ വന്നപ്പോൾ ടീച്ചറിൻ്റെ മനസ്സ് വല്ലാണ്ട് വേദനിച്ചാൽ നിന്നേ ടീച്ചറിൻ്റെ മനസ്സിനെ അലട്ടുന്ന എന്തൊക്കെയോ കാര്യങ്ങളുണ്ടായിരുന്നു ടീച്ചർ ആ കാര്യങ്ങൾ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് തന്നെ ഒരു പേടിയായി എന്ന മോളെ ടീച്ചർ പറഞ്ഞത് ടീച്ചർ എന്നോട് ചോദിച്ചു ഈ ജയിലിൽ എനിക്ക് എങ്ങനെ അസുഖമാണോ എന്ന് ഈ ജയിലിലെ ജീവിതം എങ്ങനെയുണ്ടോ എന്ന് ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലായത് ടീച്ചർ എന്തോ ചെയ്യാൻ പോവുകയാണ് ടീച്ചർ എൻ്റെ അടുത്തേക്ക് ഈ ജയിലിലേക്ക് വരാൻ പോവുകയാണ് എന്നാണ് അങ്ങനെ വല്ലതും ടീച്ചർ പറഞ്ഞു ടീച്ചറിൻ്റെ വാക്കുകളിൽ നിന്നും എനിക്കങ്ങനെ മനസ്സിലായതുകൊണ്ടാണല്ലോ ഞാൻ ഏട്ടനോട് ഇപ്പോൾ ഈ കാര്യങ്ങൾ പറയുന്നത് പിന്നെ ഏട്ട ടീച്ചറിൻ്റെ മനസ്സിൽ എന്തോ ഒരു വലിയ കാര്യമുണ്ട് ആ കാര്യം ഒരു ആളെ കൊല്ലുന്നത് തന്നെയായിരിക്കാം ടീച്ചർ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്നറിഞ്ഞിട്ട് ഞാൻ ടീച്ചറിനോട് പറഞ്ഞു ടീച്ചറെ ടീച്ചർ അങ്ങനെ ചെയ്യരുത് ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാണ് ഞാനും അതുപോലെ പഞ്ചമിയും എല്ലാവരും അതേപോലെ പഞ്ചമിയുടെ ഒരു വാക്ക് പറഞ്ഞാൽ മതി അവൾ ചെയ്തോളൂ എന്ന് പറയുമ്പോഴും ടീച്ചർ അതിനെ സമ്മതിച്ചില്ല ചെയ്യേണ്ട കാര്യങ്ങൾ ടീച്ചർ തന്നെ ചെയ്യണമെന്നും ടീച്ചറുടെ മനസ്സിലൊരു വലിയ കാര്യമാണെന്നും അത് കുറച്ച് നാൾ കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകുമെന്നും അത് കാരണം കൊണ്ട് തന്നെയാണ് ടീച്ചറ് എന്നെ ഇറക്കാനായിട്ട് അവിടെ കോടതിയിൽ വരാഞ്ഞു ഞാനും ടീച്ചറിനെ പ്രതീക്ഷിച്ചിരുന്നു ഞങ്ങളും പ്രതീക്ഷിച്ചായിരുന്നു അലീന വരുമെന്ന് അവിടെ കാളീന പറയുന്നു പക്ഷേ ടീച്ചർ വരാത്തതിൻ്റെ കാരണം അമ്പാടിയേട്ടനുമായിട്ടുള്ള അടുപ്പോ ഇഷ്ടമോ കാര്യങ്ങളോ കൊണ്ടൊന്നും അല്ല കാളിയേട്ട അവിടെ ടീച്ചറിൻ്റെ മനസ്സിനെ അലട്ടുന്ന വലിയൊരു പ്രശ്നമുണ്ട് ആ പ്രശ്നം കൊണ്ട് തന്നെയാണ് ആ പ്രശ്നത്തെ ടീച്ചർ ഉടനെ തന്നെ ഇല്ലാതാക്കാൻ പോവുകയാണ് ആ പ്രശ്നം ഇല്ലാതാകുന്നതുകൊണ്ട് തന്നെയാണ് ടീച്ചർ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞത് എന്ന് പറയുന്നത് ആ സമയത്ത് പെട്ടെന്ന് തന്നെ കാളിയൻ പറയുകയാണ് അപ്പോൾ ഞാൻ ഇത് ഉടനെ തന്നെ അമ്പാടിയേട്ടനെ അറിയിക്കണമല്ലേ എന്ന് ചോദിക്കുന്നു ഉടനെ തന്നെ അറിയിക്കണം ഇല്ലെങ്കിൽ ഇനി എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് പറയാൻ പറ്റില്ല എന്ന് പറയുകയാണ് ശരി മോളെ ഞാൻ എന്നാൽ പോവുക എന്ന് പറയുന്നുണ്ട് അങ്ങോട്ട് തിരിഞ്ഞ കാളിയൻ പെട്ടെന്ന് ഓർത്തു ആ പെങ്ങളുടെ കാര്യം അന്വേഷിക്കാൻ വന്നിട്ട് പെങ്ങളോട് ഇതുവരെ ഒരു കാര്യം ചോദിച്ചില്ല തിരിഞ്ഞിട്ട് പോയിക്കുന്നത് ഞാനിവിടെ വന്നത് തന്നെ നിന്റെ കാര്യം അന്വേഷിക്കാനാണ് എന്നിട്ട് നിന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ ഇതേ ഞാനിപ്പോൾ പോകാനായിട്ടും തുടങ്ങുന്നു അച്ഛൻ നിന്ന് തന്നെ വിളിച്ചായിരുന്നു നിനക്ക് സുഖമാണോ എന്നറിയാൻ അച്ഛൻ ഒത്തിരിയേറെ കരഞ്ഞു അച്ഛൻ്റെ കരച്ചിൽ കേട്ടു നിൽക്കാൻ പറ്റിയില്ല മോളെ എന്ന് പറയുന്നു അപ്പോൾ അവിടെ കതിന്നും ഭയങ്കരമായ സങ്കടം വരികയാണ് എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്തൊരു ജീവിതം ഏട്ടൻ പോലീസിൽ പെങ്ങൾ തീവ്രവാദിയിൽ അല്ലേ ഏട്ടൻ്റെ ഒരു ഗതികേട് എന്ന് തന്നെ പറഞ്ഞിട്ട് അവിടെ നിങ്ങൾ പോകുമ്പോൾ കതിലിൻ്റെ കണ്ണുകൾ നിറയുകയാണ് പിന്നെ കാണിക്കുന്നത് ടീച്ചറിൻ്റെ വീടാണ് ടീച്ചർ അവിടെ എല്ലാവരുടെയും ഒപ്പം നിന്ന് വീ ചോ ആഹാരം ചോറൊക്കെ ഉണ്ണുകയാണ് നമ്മുടെ ടീച്ചറിൻ്റെ അമ്മയുടെയും അനിയത്തിയുടെയും അച്ഛൻ്റെയും എല്ലാം ഒപ്പം നിന്ന് അപ്പം അവരെല്ലാം ഓണുമ്പോൾ അവിടെ നീരജയുടെ ഒപ്പം തന്നെ മഹാദേവൻ ചോദിക്കുന്നു അതെ എന്താ മോളെ മോളുടെ മനസ്സിലെ ഈ വിഷമം എന്നാൽ അപ്പോൾ നേരിച്ചു പറയുന്നു എനിക്ക് ചോദിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എപ്പോഴും ഇത് തന്നെ ചോദിച്ചാൽ മോളെന്ന് വിചാരിക്കുന്നോർത്താണ് ഞാൻ ചോദിക്കാറേ അവളുടെ മനസ്സിലെ വിഷമം അവൾ ആരോടും പറയില്ലോ എന്ന് പറയുമ്പം അവിടെ അപർണ ചോദിക്കുകയാണ് എന്താ ചേച്ചി എന്താ ചേച്ചിയുടെ പ്രശ്നം എന്താ ചേച്ചി തോന്നു പറ എന്ത് പ്രശ്നം എനിക്കൊരു പ്രശ്നവുമില്ല ഞാൻ ഹാപ്പിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്ന അങ്ങനെയല്ല സ്കൂളിൽ പഠിപ്പിക്കാൻ വന്നാൽ പോലും ചേച്ചിക്ക് കോൺസെൻട്രേഷൻ ഇല്ല ഇപ്പോൾ എല്ലാവരുടെ അടുത്തും ചേച്ചി നേരത്തെ കോൺസെൻട്രേഷൻ വേണമെന്ന് പറഞ്ഞൊരു ചൂടാകും ശകലം പോലും കോൺസെൻട്രേഷൻ ചെയ്യാത്തവരെ പിടിച്ചു നിർത്തി വഴുപറഞ്ഞും ശിക്ഷ കൊടുത്തും ചേച്ചി ചേച്ചി ചെയ്യിപ്പിക്കും പക്ഷേ എന്നാൽ ഇപ്പോൾ പഠിപ്പിക്കുന്ന ചേച്ചിക്ക് പോലും കോൺസെൻട്രേഷൻ ഇല്ലാത്ത അവസ്ഥയാണ് ക്ലാസ്സിൽ വന്നാൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഒന്നുമില്ല എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകം മറുപടിയുമില്ല എന്താ ചേച്ചി എന്ന് ചോദിക്കണം അത് മിനി എൻ്റെ ആണ്ടല്ലേ അതും എന്ന് ചോദിക്കുമ്പം നേരിച്ച പറയുന്ന മോളെ അത് നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു ദോഷമാണ് ആ ദിവസത്തിൽ മോളെന്തിനാണ് പേടിക്കുന്നേ എന്ന് ചോദിക്കുന്നു അപ്പോൾ പറയുന്നു അന്നത്തെ ദിവസം എൻ്റെ അമ്മയെ അവരെന്തെങ്കിലും ചെയ്യുമെന്നുള്ള പേടിയാണ് അപ്പം മഹാദേവനും ആ ഒരു പേടി തോന്നി അപ്പം നേരിച്ചു ചോദിക്കുന്നത് എന്തിനാണ് പേടിക്കുന്നത് അവിടെ മോളുടെ അമ്മ അങ്ങ് അമേരിക്കയിലല്ലേ അവിടെ വെച്ച് എന്ത് ചെയ്യാനായിട്ടാണ് അവർക്കത് എന്ന് പറയുമ്പം അത് ചിലപ്പോൾ അവരറിഞ്ഞാലോ അമ്മ അമേരിക്കയിലുള്ള എൻ്റെ അമ്മയെ പറ്റി അറിയുകയും അവിടെ അമ്മയുടെ അവസ്ഥയറിയുകയും ചെയ്തു കഴിഞ്ഞാൽ അവർ ചെന്നിട്ട് അമ്മയുടെ അടുത്ത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്താലോ ഒരു പ്രശ്നം വന്നാലോ അങ്ങനെയൊക്കെ സംഭവിക്കുമോ സംഭവിച്ചാലോ അതുകൊണ്ടുള്ള പേടിയാണ് പിന്നെ ആ പേടിയൊക്കെ മാറും കേട്ടോ ഇന്ന് ഞാൻ ഏതെങ്കിലും പുറത്ത് പോയിട്ട് വരുമ്പോഴേക്കും ആ പ്രശ്നങ്ങളൊക്കെ തീരുവന്ന് മോളൊന്നും ഇന്ന് പുറത്തു പോകുന്നതെന്ന് ചോദിക്കുന്നു ചുമ്മാ പോകുന്നതെന്ന് പറയാം ആ പറഞ്ഞേയും പറയുന്നത് ഞാനും വരാം എന്ന് പറയുകയാണ് അപ്പോൾ പറയുന്നത് വേണ്ട മോള് വരണ്ട ആദ്യത്തെ ചേച്ചിയൊറ്റയ്ക്ക് ഇവിടെ എനിക്ക് പേടിയാണ് അതുകൊണ്ട് ഞാനും വരാൻ ചേച്ചി എന്ന് പറയുന്നു വേണ്ടതെന്ന് ഞാൻ പോയിട്ട് ഇന്ന് പെട്ടെന്ന് ഇങ്ങ് വന്നേക്കാം എന്ന് തന്നെ പറയുകയാണ് അങ്ങനെ പറഞ്ഞ് നിൽക്കുന്നിടത്ത് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയും ചെയ്യുന്നു അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടുന്ന് എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്റ്റിയാണ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ദിസ് ഈസ് സാംസണി യോട്ട് ബൈ ബൈ ടു